ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സീനോസ് വേൾഡ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അവിൽ വെച്ചിട്ട് ഒരു അടിപൊളി ഉപ്മാവാണ് ഇത് നമ്മുടെ കുട്ടികളുടെ സ്നാക്സ് ബോക്സ് നിരക്കാനും അതുപോലെ തന്നെ അത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ബേക്കറി അങ്ങനെയൊക്കെയാണ് കൊടുക്കാറ് അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നീട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്താൽ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാം പിന്നെ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഈ മുരിങ്ങ മുരിങ്ങ വെച്ചിട്ടൊക്കെ ഉപ്പേരി ഉണ്ടാക്കുമ്പം കുട്ടികൾ കഴിക്കാറില്ല അവർക്ക് ഇഷ്ടമല്ല അപ്പോൾ നമ്മളിങ്ങനെ ഇതിലോ നമ്മൾ മുരിങ്ങ ചീലൊക്കെ ഇടുന്നുണ്ട് അപ്പം അങ്ങനെ ട്രൈ ചെയ്താൽ അവർക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ചവിൽ എടുക്കാം അതിൻ്റെ അതേ അളവിൽ അതിലോട്ട് ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം കുതിർത്താൻ വയ്ക്കാം എന്നിട്ട് ഒരു പാൻ ചൂടാക്കാം നന്നായി ചൂടായി വരുമ്പം അതിലോട്ട് കൊടുക്കാം ആവശ്യത്തിന് ആ ഓയിൽ നന്നായി ചൂടായി വരുമ്പം അതിലോട്ട് കാ ടീസ്പൂൺ കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ആ കടുക് ഒന്ന് പൊട്ടി വരുമ്പം അതിലോട്ട് പഴുത്ത മുളക് ചേർത്ത് കൊടുക്കാം ഇൻ കേസ് നമ്മുടെ കയ്യിലിപ്പോൾ ഉണക്കമുളക് ഇല്ലെങ്കിൽ നമുക്ക് ഈ പഴുത്ത മുളക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമുക്കതിലോട്ട് കറിവേപ്പില കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലോട്ട് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സവാള ചെറുതായിട്ട് അരിയണേ ആ സവാളയുടെ പച്ചമണൊക്കെ മാറുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടേ ഇരിക്കാം ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വഴന്ന് വരാൻ മാത്രമല്ല ടേസ്റ്റിനും കൂടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കതിലോട്ട് കുറച്ച് മുരിങ്ങയിലയും അതുപോലെ തന്നെ ചീരയിലേയും ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാവർക്കും അറിയാം ഇത് വളരെ വിറ്റാമിൻസ് ഉള്ള രണ്ട് സംഭവങ്ങളാണ് ചീരയും മുരിങ്ങയിലയും അപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമല്ല പലപ്പോഴും ഇത് നമുക്ക് നമുക്കതിലോട്ട് നമ്മൾ നേരത്തെ പത്ത് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ചാൽ ആ അവിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്തിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ ചേർക്കാൻ അതും കൂടെ പെട്ടെന്ന് ചേർക്കാം ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടെയാണ് ഞാനത് പറയാൻ വിട്ടുപോയതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാം ഇനി നമുക്കതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കാം ഇതും അവിലും ആ മുട്ടയായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റേത് ഇവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ ആയിട്ടുള്ള ഈ അവിലുമാ ഇവിടെ റെഡി ആയിട്ടുണ്ട് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളുടെ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും അവരുടെ സ്നാക്സ് ബോക്സും അതുപോലെ തന്നെ സ്കൂൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷും കൂടിയാണ് അവർക്ക് എന്തായാലും ഇഷ്ടമാവും നിങ്ങൾ ട്രൈ ചെയ്യുക എന്നിട്ട് കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ അവൾ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പിന്നീട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഞാൻ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും